back to this for vlogs. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് ഒരു ട്രിപ്പ് ആണ് ട്ടോ. ഇന്ന സ്ഥലമൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ പോണ വഴിക്ക് ഓരോടത്തൊക്കെ കയറി എടുത്ത് ഇങ്ങനെയൊക്കെ പോവുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഓരോ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. സോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ പ്ലീസ് 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 സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയുള്ളൂ. സോ പ്ലീസ് സപ്പോർട്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ട്രാവലിംഗ് വിശേഷം എവിടെയാണ് ചെല്ലുന്നത്, ഓക്കെ, അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാം. സോ പതിവ് പോലെ എൻ്റെ കൂടെ എൻ്റെ ഉമ്മയുണ്ട്, പിന്നെ എൻ്റെ ചക്കര മോനുണ്ട്. സോ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അയ്യോ ഇപ്പം ഫോൺ തറയാണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനിപ്പോൾ ഏത് റോഡിലൂടെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്താണ്. സോ അപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ബോർഡ് വായിച്ചവർക്ക് പുലയനാർ കോട്ട എന്നാണ് കേട്ടോ കണ്ടത്. ഓക്കെ, ഞാൻ കൊല്ലമാണ്. അപ്പോൾ എനിക്ക് അത്ര ട്രിവാൻഡ്രത്ത് എല്ലാ റോഡുകളൊന്നും പിടുത്തമൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ബോർഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്ഥലമൊന്നുമില്ല, ചുമ്മാ ഒരു രസത്തിന് വെറുതെ മോനുമായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. സോ അതിനെ പറ്റിയ കടയൊക്കെ കണ്ടാൽ ഞങ്ങൾ ഇറങ്ങും. അപ്പം അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുവേ. ഞങ്ങൾ ഈ ഡെക്കാത്ലോണിലാണ് കേട്ടോ കയറാനായിട്ട് പോണത്. സോ അപ്പോൾ എൻ്റെ മോനോടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവിടെയാണ് കയറാൻ പോണത്. അപ്പം ഇതിൻ്റെ ഒരു പ്ലേസ് എന്ന് പറയുമ്പോൾ പഴം ഉള്ളൂരും, ഓക്കെ ഉള്ളൂരാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഡെക്കാത്ലോണിൽ വരുന്നത്. മോൻ നേരത്തെ വന്നിട്ടുണ്ട്. സോ ഞാൻ നല്ല എന്താണ് എക്സൈറ്റ്മെൻറ്റിലാണ് ആ ഒരു ഷോപ്പ് കാണുന്നതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്നെ പോലെ കാണാത്തവർ കുറേ പേര് കാണുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇതൊരു പുതിയ വ്യൂ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ ഡെക്കാത്ലോണിലോട്ട് കയറാനായിട്ട് ലിഫ്റ്റിൽ കയറിയതാണ്. സോ ലിഫ്റ്റിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് എന്നൊക്കെയാണ്. ഇവിടെ എന്ന് പറയുന്നത് സ്പോർട്സ് ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പം നല്ല വിലക്കുറവിന് ഐറ്റംസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണെന്നാണ് എൻ്റെ മോൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാനും എനിക്കും ഈ ഒരു കട ഞാനും പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സോ ഇതൊക്കെ സ്വിമ്മിങ്ങിൻ്റെ ആ ഒരു ഐറ്റംസൊക്കെ കിട്ടുന്ന സെക്ഷനാണേ. അപ്പോൾ ഞാനതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാണ്. സംഭവം കൊള്ളാട്ടോ, അതിൽ ഫ്ലൈയിങ് ഡിസ്ക്കൊക്കെയാണ്, നല്ല രസമുള്ള കളേഴ്സിലൊക്കെ ഒരുപാട് പേര് വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. നല്ല തിരക്കുള്ള ഷോപ്പാണ്. അപ്പം ഇവിടെ ഇങ്ങനെ എല്ലാ സ്പോർട്സ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണേ. അപ്പം ഞാൻ ശരിക്കും എനിക്ക് നല്ല കൗതുകമായിരുന്നു കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈം വന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഷോപ്പ് കാണുന്നതിൻ്റെതായ ഒരു രസത്തിലിങ്ങനെ നടക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ നമ്മുടെ മക്കളോട് വരുമ്പം അതൊരു സ്പെഷ്യൽ രസമാണല്ലോ. കംപ്ലീറ്റ്ലി നമ്മളത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. നമ്മൾ ഒറ്റയ്ക്ക് വന്നിട്ട് ഒരു ഷോപ്പിൽ വന്ന് ഷോപ്പ് ചെയ്യുന്ന കണക്കോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന കണക്കോ ഒന്നുമല്ല, മക്കളുടെ കൂടെയൊക്കെ വരുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ്. അത് മിക്കവാറും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലേ. ഓക്കെ, സോ ഇതൊക്കെ തന്നെ എന്താണ് ഫുട്ബോളിൻ്റെ ആ ഒരു ബൂട്ട് സെക്ഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം നല്ല വിലക്കുറവിനും ഉണ്ട് എന്നാൽ നല്ല ഹൈ റേറ്റിനുമുള്ള ബൂട്ട്സൊക്കെ തന്നെ അവൈലബിൾ ആണ്. നന്നായിട്ട് തന്നെ കുട്ടികളൊക്കെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നിട്ട്. അപ്പോൾ അവരുടെ കാലിൻ്റെ സൈസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി സ്റ്റാഫ്സ് കറക്റ്റായിട്ടുള്ള ബൂട്ട്സൊക്കെ എടുക്കാനായിട്ട് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ മോനും ഇവിടെ ഇങ്ങനെ അവനുള്ള ഐറ്റംസൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ വന്നിട്ട് ഈ ബൂട്ട്സൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തത്. കാരണം എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് കാണും, ഇതൊക്കെ കാണാത്ത ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആകുമല്ലോ. ഇപ്പോൾ എല്ലാവർക്കും വന്നിട്ട് നമ്മളൊരു വീഡിയോ ഇടുന്നു എന്ന് പറഞ്ഞ് ആ ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം എൻ്റെ വീഡിയോസിലൂടെ
നിങ്ങൾക്കും കാണാൻ പറ്റുമല്ലോ, അത്രയും ഞാൻ ഉദ്ദേശിച്ചോളൂ കേട്ടോ. ഈ ഫുട്ബോളൊക്കെ കണ്ടപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു കേട്ടോ അതെല്ലാം കാണാനായിട്ട്. ഇതൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ, 400 രൂപ. ഈ കിടക്കുന്ന റേറ്റൊന്നും അല്ല കേട്ടോ, ഇതിനൊക്കെ നല്ല ഡിസ്കൗണ്ടുണ്ട്. അതായത് 400-500 രൂപ ഏതാണ്ട് ഉണ്ടായിരുന്നുള്ളത്. നല്ല റേറ്റ് കുറവിനാണ്. ഇതിൻ്റെ പല കളേഴ്സ്, പല രീതിയിലുള്ള ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. അല്ലാതെ 1500 ഒന്നും അല്ല കേട്ടോ, അതാ കിടക്കുന്നു 599 rupees ആ ഒരു റേറ്റിനാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഫുട്ബോൾ സെക്ഷനിലുണ്ടല്ലോ നിന്നിട്ട്, ഇവിടെ നിന്ന് കുട്ടികളൊക്കെ ഫുട്ബോൾ തട്ടുന്നതാണ്, അപ്പോൾ എനിക്കും കൗതുകം തോന്നി. സോ ഞാൻ ഇവിടെ നിന്ന് തട്ടിക്കളിച്ചു കേട്ടോ, കാരണം കൊച്ചു കുട്ടികളൊക്കെ വന്ന് നിന്നിട്ട് അവിടെ നിന്ന് നല്ലതായിട്ട് കളിക്കുന്നു. അപ്പോൾ ഞാനും നിന്ന് കളിച്ചു. എൻ്റെ മോനുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള പല പരിപാടികളും കാണിക്കുകയേ, കാരണം അവനുള്ളപ്പം ഞാനങ്ങനെയാണ്, ഉമ്മ ഉള്ളപ്പം അടങ്ങി ഒതുങ്ങി കൂടെ നിൽക്കും, പക്ഷെ മോനുള്ളപ്പം കുസൃതരമൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ കൂടെ നടക്കണേ. അതൊരു പ്രത്യേക രസമാണ്. കണ്ടില്ലേ കുട്ടികളൊക്കെ നിന്നിട്ട് അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നത്. പിന്നെ ഞങ്ങൾ ടീഷർട്ടിൻ്റെ സെക്ഷനിൽ വന്നു. ഇവിടുത്തെ മെറ്റീരിയൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ, കാരണം ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പഞ്ഞി കണക്കിരിക്കുകയാണേ. നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ, ഒരുപാട് വലിയ റേറ്റൊന്നുമില്ല. എന്നാൽ ഹൈ റേറ്റിനുള്ള ടീഷർട്ട്സും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. 299 rupeesിൻ്റെ ഒക്കെ തന്നെ ഉണ്ട്. ഇതാ ഇതിന് 999 rupees ആയിരുന്നു. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് പറയാനായിട്ട് അറിയില്ല കേട്ടോ, കാരണം ഞാൻ സ്പോർട്സുമായിട്ട് അധികം എന്താ പറയണ ബന്ധമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ നോക്കിയാണ്. എൻ്റെ മോൻ ഏതോ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഓരോ ഐറ്റംസൊക്കെ നോക്കി ഇങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് പോയി. ഞാൻ ആ സമയത്ത് ഇവിടെയൊക്കെ നടന്നിട്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് നോക്കി ഇങ്ങനെ നടക്കുകയാണ്. കണ്ടല്ലേ, ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ളത് തന്നെയാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. കണ്ടില്ലേ നല്ല അടിപൊളി കളക്ഷൻസ്, 5000 and something ഇപ്പം നിങ്ങൾ ഈ കാണുന്നേക്കാം. പക്ഷെ നല്ല ഐറ്റംസ് ആണ് കേട്ടോ. അതായത് ഇതും കൊള്ളായിരുന്നു, ഇതൊരു ഫുൾ കൈയുടെയാണ്. പക്ഷേ ഇത് നല്ല ഇങ്ങനെ പഞ്ഞി കണക്കിരുന്നു ഇത് കേട്ടോ. എല്ലാം തന്നെ സ്പോർട്സിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ, എല്ലാം തന്നെ. അതായത് റണ്ണിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് എല്ലാം തന്നെ ഇരിക്കുന്നത്. കണ്ടില്ല എൻ്റെ മോണ്ടി അവിടെ നിന്നിട്ട് പർച്ചേസ് ചെയ്യുന്നത്. അവൻ ഓരോ സെക്ഷനിലോട്ട് മാറി മാറി നിന്നിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കിയാണ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഷോപ്പാണ്. കാരണം നമുക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി നടക്കാം. പിന്നെ നല്ല നല്ല ഐറ്റംസൊക്കെ ഉണ്ട്. പ്രൈസും അത്യാവശ്യം കുറവാണ്. സ്പോർട്സ് ബാഗിനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റൊക്കെ കുറവുണ്ട്. സംഭവം കൊള്ളാം, വെക്കിടലും ഷോപ്പാണ് കേട്ടോ. അപ്പോൾ സ്പോർട്സ് ഐറ്റംസൊക്കെ വേണ്ടുള്ളവർ ട്രിവാൻഡ്രം ഉള്ളൂരുള്ള ഡെക്കാത്തലോണിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇവിടെ വന്നാൽ മതി, നല്ല റേറ്റ് കുറവൊക്കെ ഉണ്ടേ. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് താഴത്തെ ഫ്ലോറിലാണ്. ഇവിടെ സെക്കൻഡ് ഫ്ലോറിലും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ ഐറ്റംസ്. അപ്പം സെക്കൻഡ് ഫ്ലോറിലും ഞാൻ കയറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യൂസും ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ. മോൻ പറഞ്ഞിരുന്നു സെക്കൻഡ് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് യോഗ ചെയ്യാനുള്ള അതിൻ്റെ മാറ്റ് അതേപോലെ എക്സസൈസ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം സെക്കൻഡ് ഫ്ലോറിലുണ്ട് എന്നുള്ളത് മോൻ പറഞ്ഞിരുന്നേ. അപ്പോൾ ഞാൻ അതിൻ്റെ വ്യൂസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. പിന്നെ റേറ്റൊക്കെ ഞാനിങ്ങനെ എടുത്ത് പറയുന്നില്ലെങ്കിൽ ഇതേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് പിന്നെ ബോട്ടിൽ 99 rupeesിൻ്റെ ആയിരുന്നേ. സംഭവം കൊള്ളാവേ, ഇത് കൊള്ളാമല്ലോ, നല്ല രസമുണ്ട് അല്ലേ. 699 rupees ആയിരുന്നു കേട്ടോ ഇതിനുണ്ടായിരുന്നത്. കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. ഇതേ മോന് ഇനി ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഉമ്മയെ കൊണ്ടുവന്ന് ഞങ്ങൾ ഷോപ്പ് ചെയ്ത ഐറ്റംസൊക്കെ ഏൽപ്പിച്ചു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ യോഗ മാറ്റ്, 399 rupees ആയിരുന്നു. ഇതിലും കൂടിയതും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കുറച്ചും കൂടി റേറ്റ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ മോന് യോഗ മാറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അവനിപ്പോൾ ഉടനെ പോവുകയാണ്, തിരിച്ചിനി കുറച്ച് നാളും കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു മോൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ വെറുതെ ഇരിക്കത്തതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വാങ്ങിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. കാരണം ഞാനൊന്ന് യോഗ ചെയ്യുന്നത് ഞാൻ തീരെ മടിച്ചാണ്. അപ്പോൾ വെറുതെ അതിവിടെ പൊടി പിടിച്ചിരിക്കത്തതേ ഉള്ളൂ. അവൻ പോയി കഴിയുമ്പോഴത്തേക്ക് അവനാണെങ്കിൽ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ വെറുതെ എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല കേട്ടോ.
$4.99. പിന്നെ വന്നിട്ട് സെക്കൻഡ് ഫ്ലോറിലും ദാ ഈ ഐറ്റംസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നടന്നു. കൊള്ളാലേ, ഇതൊക്കെ എല്ലാം സ്പോർട്സ് ഐറ്റംസ് ആണ് കേട്ടോ, എല്ലാം തന്നെ. അപ്പം വിലക്കുറവിന് കൊള്ളാലോ ഇതൊക്കെ കിട്ടുന്നത്. ഇതൊക്കെ ₹399 ആ ഒരു റേറ്റിന് അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ്. ഇത് ₹1,499 കൊള്ളാലേ. ക്യൂട്ടായിട്ടുണ്ട്, എനിക്ക് നല്ല കൗതുകമായിരുന്നു കേട്ടോ ഇതിനെ ഓരോന്ന് ഓരോന്ന് കാണുന്നത്. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ആ ഒരു സ്കേറ്റിങ്ങിൻ്റെ സംഭവമാണ്. ഇതും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല കളേഴ്സിലൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ കണ്ടില്ലേ, എനിക്ക് ഇതെല്ലാം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കണ്ടില്ലേ, കിട്ടില്ല അല്ലേ. റേറ്റ് ഒന്നും ഞാൻ നോക്കിയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ട് നടന്നത്. ഇനി സൈക്കിളിൻ്റെ ഇതാണ് സെക്ഷൻ. അയ്യോ, കിട്ടലും സൈക്കിൾസ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കങ്ങ് വാങ്ങിക്കാൻ തോന്നിപ്പോവും. ആ ടൈപ്പ് സൈക്കിൾസ് ആയിരുന്നു ശരിക്കും. ഞങ്ങൾക്ക് രണ്ട് പേർക്കും ആ റോക്ക് റൈഡറിൻ്റെ ആ ഒരു കളർ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് മോനും. അതായത് ആ നീലയുടെ മുകളിലിരിക്കുന്ന ആ ഒരു കളറിലെ ആ ഒരു കളർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് 25,000 ആണ്. കിട്ടുള്ള സൈക്കിൾസ് ആണ് കേട്ടോ. അതായത് ബർത്ത്ഡേക്കൊക്കെ സൈക്കിൾ ഗിഫ്റ്റ് കൊടുക്കാൻ കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങ് വിട്ടേരെ കേട്ടോ, കാരണം നല്ല കിട്ടുള്ള സൈക്കിൾസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുമക്കളെ ഇതേ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സൈക്കിൾ മേടിപ്പിച്ചിട്ട് അവർ തിരിച്ചു പോകത്തോളൂ കേട്ടോ. കാരണം എൻ്റെ മനസ്സ് തന്നെ കുതിക്കുകയായിരുന്നു ഈ സൈക്കിൾസൊക്കെ കണ്ടിട്ട്. ശരി പറയാം, എൻ്റെ മക്കളൊക്കെ വലുതായിപ്പോയേ. അത്ര കിടിലം സൈക്കിൾസ് ആയിരുന്നു. പിന്നെ എക്സസൈസ് ഐറ്റംസിൻ്റെ ആണ് ഇതൊക്കെ തന്നെ. ഞാൻ അതിൻ്റെ EMI വരെ ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങൾ ജസ്റ്റ് വന്ന് ഇതിങ്ങനെ നോക്കിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ മേടിക്കുന്നത് വെറുതെയാണ്, ഞാനും ഭയങ്കര ഉഗ്രം അടിച്ചതാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ മോനെ ചെയ്തോളൂ, എൻ്റെ മോളും ഞാനുമൊക്കെ നല്ല ഉഗ്രം അടിച്ച, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല കേട്ടോ. ഓക്കെ, ഞങ്ങൾ വീണ്ടും താഴെ വന്നു. ഇനി ബില്ലൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. തിരിച്ചു പോണ എടുത്ത് കടകളിലൊക്കെ കയറി പിന്നെയും വീഡിയോ എടുക്കാൻ നിന്നാൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.